ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ലൈവ് സ്ട്രീമിംഗ് ഓഫ് അജസ്റ്റ് ഗെയിമിംഗ്. സോ നമ്മുടെ ബി ജി എം ഐ ഫൈനലി ഇവിടെ ലോഞ്ച് ആയിരിക്കുകയാണ്. നമ്മുടെ സർവീസ് എല്ലാം ബാക്ക് ഓൺലൈനായിട്ടുണ്ട്. 7:30 തന്നെ ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മൾക്ക് കിട്ടാൻ ലേശം ലേറ്റായി പോയായിരുന്നു ഗായ്സ്. സോ ഇത് ലോഗിൻ ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഇതെങ്ങനെ ലോഗിൻ ചെയ്യാമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു ഔട്ട്ഫിറ്റ് ടെമ്പററി ആയിട്ടുള്ള കിട്ടുന്നുണ്ട്, പെർമനൻറ്റ് കിട്ടും നോക്കാം. പിന്നെ അതുപോലെ ഒരു ഔട്ട്ഫിറ്റ് നമുക്ക് 7 ദിവസം 8 ദിവസം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമനൻറ്റ് ഔട്ട്ഫിറ്റ് നമുക്ക് അണ്ടർവേർഡ് അൺലീസ്ഡ് എന്നുള്ള ഒരു മോഡിനകത്ത് കിട്ടുന്നുണ്ട്, ഇവൻറ്റിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റീനെയിം കാർഡ് നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ 7 ദിവസത്തിന് ശേഷം വരുമ്പോൾ കിട്ടുന്ന രീതിക്കുള്ള ഒരു റീനെയിം കാർഡും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഇവൻസും കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സീസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ S10 എന്നുള്ള സീസൺ 10 ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ ഓൾറെഡി നമ്മുടെ ഗ്ലോബൽ വേർഷനകത്ത് വന്നു പോയിട്ടുള്ളൊരു സീസണാണ്. സോ അതിനകത്തും കാര്യങ്ങൾ നമ്മൾ എവിടെ വെച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം റാങ്കിനകത്ത് തന്നെയാണ്, അതായത് ആ ഒരു ഏത് റാങ്കിലാണോ ഉള്ളത് ആ ടയർ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. സോ റാങ്ക് പുഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് നല്ല ഒരു കാര്യമാണ്. പിന്നെ ഇതാണ് നമ്മുടെ സൈക്കിൾ റിവാർഡ്സ് ആയി കിട്ടാവുന്ന ഔട്ട്ഫിറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഹോവർ ബോർഡും കാര്യങ്ങളൊക്കെ. ഹോൾബോർഡും തന്നെ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രീതിക്ക് രസമുണ്ട്. ഔട്ട്ഫിറ്റും തന്നെ ഒരു ഹോൾബോർഡിൻ ലുക്കൊക്കെ ഉള്ളൊരു ഔട്ട്ഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മുടെ ഹോൾബോർഡും തന്നെ നല്ല രീതിക്ക് രസമുണ്ട്. ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാപ്പിനകത്ത് പോയി നോക്കാം. മാപ്പിനകത്ത് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ ഇവൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമുക്ക് പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ വരാൻ പോകുന്ന അപ്ഡേറ്റ്സിലുള്ള അവർ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കാം. പുതിയ മാപ്പ് ന്യൂസാ മാപ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്ലോബലി ഇതിനു മുമ്പ് വന്ന സാധനമാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സാധനങ്ങളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളും നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവിടെ തന്നെ സേഫായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീനെയിം കാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് ടെമ്പററി ആയിട്ടുള്ള ടെമ്പററി ആയിട്ടുള്ള കുറച്ച് ഔട്ട്ഫിറ്റ്സും കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ക്രേറ്റ് സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയം ക്രേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്ലാഡിയേറ്റർ ക്രേറ്റ് എന്നിട്ടൊരു ക്രേറ്റ് ഉണ്ട്, ലക്കി ക്രേറ്റ് ഉണ്ട്. പിന്നെ വോയിസ് ഓഫ് അവർ ഹീറോസ് എന്ന് പറഞ്ഞിട്ട് മോർട്ടലിൻ്റെയും ബാക്കി ആൾക്കാരുടെയും കുറച്ച് വോയിസ് പാക്ക് അടങ്ങുന്ന ഒരു ക്രേറ്റ് ഉണ്ട്. പിന്നെ ക്ലാസിക് ക്രേറ്റിനകത്തും കുറച്ച് നല്ല രീതിക്കൊരു ഔട്ട്ഫിറ്റൊക്കെ കൊണ്ടുവന്നിട്ട് തപ്പുന്ന സാധനം അതിനകത്തില്ല, അതായത് നമ്മുടെ M4 ഇല്ലാത്ത രീതിക്കുള്ള ഗ്ലോബലിനകത്ത് നിന്ന് പഴയ പോലത്തെ നമ്മുടെ BGMI-ലുള്ള M4 ഇല്ലാത്ത ക്ലാസിക് ക്രേറ്റും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സപ്ലൈ ക്രേറ്റിനകത്ത് പുതിയൊരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ആഡപ്പ് ചെയ്തിട്ട് അതും അവരവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ സോൾജിയർ ക്രേറ്റും ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ക്രേറ്റ് സെക്ഷൻ ആയിട്ടുള്ളത്. സോൾജിയർ ക്രേറ്റും തന്നെ അങ്ങനെയൊക്കെയുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് അവർ ക്രേറ്റ് സെക്ഷൻ. പിന്നെ നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയുണ്ട്. ബാക്കി നമുക്കിനി നമ്മുടെ കൺട്രോൾ സ്ലോട്ട് ഒന്ന് പോയി നോക്കാം. കൺട്രോൾസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ബേസിക് കൺട്രോൾസും അഡ്വാൻസ്ഡ് കൺട്രോൾസും നമ്മൾ എല്ലായ്പ്പോഴും ഗെയിം രണ്ടാമത് റീഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്ന പോലെ രണ്ടാമതൊന്നുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഗൈറോക്കെ ഓണാക്കിയിട്ടും അതുപോലെ തന്നെ എയിം അസിസ്റ്റ് ഓണാക്കിയിരുന്ന ആൾക്കാരെ ഓഫാക്കി സ്ലൈഡൊക്കെ ഓഫാക്കിക്കൊണ്ട് TPP-യുടെ വ്യൂ ആംഗിളൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ബാക്കി കാര്യങ്ങളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻസിറ്റിവിറ്റി, ലേ ഔട്ട്, അതുപോലെ തന്നെ പിക്കപ്പ് റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പക്കയായിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ബാക്കി ഈ ഒരു അഡ്വാൻസ് കൺട്രോൾസ് കാര്യങ്ങളും ബേസിക് കൺട്രോൾസും മാത്രമേ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടുള്ളൂ. നമ്മൾ ഈ കൺട്രോൾസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗ്രാഫിക്സും സെറ്റപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി നമ്മുടെ കസ്റ്റമൈസ്ഡ് ബട്ടൺസും പിന്നെ അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളാണ് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവാനുള്ള ചാൻസ്. സോ കസ്റ്റമൈസ്ഡ് ബട്ടൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് ലേഔട്ട് 1 കിടക്കുന്നുണ്ടാവുക. നിങ്ങൾ ഏത് ലേഔട്ടിലാണോ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഔട്ട് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺട്രോൾസ് കിട്ടും. ഞാൻ ലേഔട്ട് 3 സോ എൻ്റെ കൺട്രോൾസ് എല്ലാം അതേപോലെ തന്നെ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. സോ ദേ ആർ ഓൾ ഗുഡ് ടു ഗോ. ഇനി നമുക്ക് നോക്കേണ്ട സെൻസിറ്റിവിറ്റിയാണ്. സെൻസിറ്റിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം സ്ഥലത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കറക്റ്റ് സെൻസിറ്റിവിറ്റി അതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. സോ ആ കാര്യത്തിൽ ആർക്കും പേടിക്കേണ്ട. പിന്നെ ക്രോസ് വയറും കാര്യങ്ങളൊക്കെ നമ്മൾ പഴയതുപോലെ തന്നെ ഒന്ന് സെറ്റപ്പാക്കി കൊടുക്കുക. നമുക്ക് ഏത് രീതിക്കാണോ വേണ്ടതെന്നുള്ള രീതിക്ക് നമ്മൾ അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് വലിയ രീതിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ലോഗിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോഗിൻ ഇഷ്യൂ ചില ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ മൂന്ന് വേ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ചില ആൾക്കാർ ചെയ്തെന്ന് വെച്ചാൽ ഗെയിം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് റീഇൻസ്റ്റാൾ ചെയ്തു, അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് കുറച്ച് നല്ല രീതിക്കായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ചിലർ ചെയ്തെന്ന് വെച്ചാൽ എയ്റോപ്ലെയിൻ മോഡ് ഓണാക്കിയിട്ട്, അതായത് ഗെയിം ഓണാക്കിയ സമയത്ത് എയ്റോപ്ലെയിൻ മോഡ് ഓണാക്കിയിട്ട് രണ്ടാമത് ഗെയിം ലോഗിൻ ടൈം ആവാൻ നേരത്ത് വൈഫൈയിലോട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക.
അങ്ങനെയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്തെന്താ വെച്ചാൽ ഗെയിം ഓപ്പൺ ആയി വരുമ്പോൾ ആ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നില്ലേ, ആ നോട്ടീസ് വരുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു ഫേസ്ബുക്കിൻ്റെ ഭാഗം, അപ്പോൾ ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക്, ട്വിറ്റർ ആണെന്നുണ്ടെങ്കിൽ ട്വിറ്റർ, ഏത് അക്കൗണ്ടിലാണ് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു അക്കൗണ്ട് അവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതുവഴി ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗെയിമിലോട്ട് എൻ്റർ ആവുന്നതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ ഗൈസ്. മാക്സിമം എല്ലാവരും ലോഗിൻ ചെയ്യാൻ നോക്കുക, എല്ലാവരും ഫുൾ സെറ്റപ്പാക്കി BGMIയിലോട്ട് കം ബാക്ക് നടത്തുക ഗൈസ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് വീഡിയോ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഈസ് യുവർ ഡിജിറ്റൽ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ.